ഹായ് ഗൈസ്, ഡിഗ്രി മീഡിയയുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്കറിയാം, ഗേറ്റ് ലൈനിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നൊരു സംഭവമാണ് സെൻറ്റർ ചേഞ്ചിങ്. പക്ഷേ അത് കോവിഡ് സിറ്റുവേഷൻ്റെ കാരണത്താൽ പരീക്ഷ നടത്തുന്നുണ്ടായിരുന്നു. ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സെൻറ്റർ ചേഞ്ചിങ് ആയിരുന്നു. ഇനി പെർമനൻ്റ് ആയിട്ട് നമ്മൾ സെൻറ്റർ ചേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഞാനിവിടെ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണം. സോ ഗൈസ്, നമുക്കറിയാം നമ്മുടെ ഈ സെൻറ്റർ ചേഞ്ചിങ് ഒരു പക്ഷേ നമ്മൾ നടത്തുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ നമ്മുടെ നാറ്റീവ് പ്ലേസ് മാറുകയാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സെൻറ്റർ ചേഞ്ച് ചെയ്യുക. നമ്മൾ ഡിഗ്രി ഡിസ്റ്റൻസ്ഡായിട്ട് ചെയ്യുന്ന ആളുകൾ പൊതുവെ കോളേജ് ബേസ്ഡ് അല്ല, അല്ലല്ലോ, ചിലർ മാത്രമുള്ളൂ ഈ പ്രൈവറ്റ് ബേസ്ഡ് കോളേജിൽ പോകുന്ന ആളുകൾ. ഒട്ടുമിക്ക ആളുകളും ഒരു കോളേജ് ഒന്നും, അതായത് പ്രൈവറ്റ് സെക്ടറിലൊന്നും പോവാതെ സ്വന്തം രീതിയിൽ പഠിക്കുന്ന ആളുകളാണ്. ഓക്കെ, അതായത് പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കോളേജിലൊന്നും പോവാതെ. അപ്പോൾ അവരുടെ നാറ്റീവ് പ്ലേസുകൾ ചിലപ്പോൾ മാറി മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ ചിലപ്പോൾ ചില ആളുകൾ ജോലിയുടെ കാരണത്താലും ചിലപ്പം മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ സെൻറ്റർ ചേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ സെൻറ്റർ ചേഞ്ച് ചെയ്യും അല്ലേ? ആ ഒരു പിന്നെ ചിന്ത, അതല്ലെങ്കിൽ ആ ഒരു ആവശ്യകത നമ്മൾക്ക് ചിലർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അതൊന്നും അറിയാതെ നിൽക്കുന്ന ആളുകൾക്കാണ് ഈ വീഡിയോ. എന്നാലും ഇത് നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടുമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്കും ഈ വീഡിയോ കാണാം. ഏതായാലും നമുക്ക് വീഡിയോയുടെ കണ്ടൻറ്റിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ സെൻറ്റർ ചേഞ്ചിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ്, നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ സെൻറ്റർ ചേഞ്ചിങ് അപേക്ഷിക്കണമെങ്കിൽ നമ്മൾ ആദ്യം യൂണിവേഴ്സിറ്റിയിൽ പോകണം. അതിനു മുമ്പ് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കേണ്ട സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്ന്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. അതായത് 6 മാസത്തിൻ്റെ കാലാവധിക്കുള്ളിലുള്ള നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്. നമുക്കറിയാലോ നാറ്റീവ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പിന്നെ മാസ കാലാവധി. അപ്പോൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ഡിഗ്രിയുടെ ID കാർഡ്, പിന്നെ ചെലാൻ, അതിന് ചെറിയൊരു ചെലാൻ ഒരു ഫീ വരുന്നതാണ്, ചെലാൻ ഫീ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത് ലഭിക്കുമെന്നുള്ളതാണ്. നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടുമെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാം, സെൻറ്റർ ചേഞ്ചിങ് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലേ? അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു, STE ഓഫീസിൽ പോകുന്നു. അവിടെ STE ഓഫീസിൽ പോയാൽ നമ്മളവിടെ പിന്നെ അവിടുത്തെ നേരെ കയറി നമ്മൾ നേരെ ചെല്ലുമ്പോൾ തന്നെ എൻക്വയറി കൗണ്ടർ ഉണ്ടാവും. എൻക്വയറി കൗണ്ടറിൽ പറയാം സെൻറ്റർ ചേഞ്ചിങ്ങിനാണ്. അപ്പോൾ അവരുടെ ഇന്ന സെഷനിൽ കാണിച്ചു തരും. ആ സെഷനിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അവിടെ പറയാം സെൻറ്റർ ചേഞ്ചിങ് എന്ന് പറയാം. അപ്പം അവരെന്ത് ചെയ്യും, ഈ ഒരു രേഖകളൊക്കെ ചോദിക്കും, ഞാൻ പറഞ്ഞ രേഖകളെല്ലാം ചോദിക്കും. എന്നിട്ട് അവർ പറയുന്ന ചെലാൻ അടച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് അടുത്ത പരീക്ഷ ആകുമ്പോഴത്തേന് നമ്മൾ എന്ത് ചെയ്യും, സെൻറ്റർ മാറിയിരുന്നതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ സംഭവം സിമ്പിളാണ്, ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ID കാർഡും മതി. എന്തിന്, നമ്മുടെ സെൻറ്റർ ചേഞ്ച് ചെയ്യാം. പിന്നെ ഒരു അപേക്ഷയും കൊടുക്കേണ്ടി വരും. ഓക്കെ, ഒരു അപേക്ഷ ഇങ്ങനെ കൊടുക്കേണ്ടി വരും, ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് സെൻറ്റർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇനി നാറ്റീവ് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നല്ലേ? വില്ലേജ് ഓഫീസിൽ നിന്നാണ് നാറ്റീവ് സർട്ടിഫിക്കറ്റ് നമുക്ക് തരുന്നത്. അപ്പം ഇപ്പോൾ നമുക്ക് അക്ഷയ സെൻറ്ററുകളിലും അതേപോലെ തന്നെ മറ്റുള്ള കെയറുകളിൽ, അതായത് സേവാ കേന്ദ്രങ്ങളിലൊക്കെ എന്ത് കിട്ടും, നമ്മുടെ ഈ ഒരു അപേക്ഷ കൊടുക്കാം. ഈ ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ അപേക്ഷ കൊടുത്താൽ വില്ലേജ് ഓഫീസർ അത് കൺഫോമേഷൻ ചെയ്തതിന് ശേഷം ഒരു ഏകദേശം ഒരു ദിവസം 2 ദിവസത്തിൻ്റെ കാലാവധിക്കുള്ളിൽ നമുക്ക് എന്ത് ചെയ്യും, എന്ത് കിട്ടുന്നതാണ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നതാണ് കിട്ടും. അങ്ങനെ അതും കൊണ്ട് നമ്മൾ അതും കൂടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട്, അതായത് ഏത് പരീക്ഷയ്ക്കാണോ മാറേണ്ടത് അതിന് മുന്നോടിയായിട്ട്, അതായത് എക്സാം വരുന്നതിൻ്റെ എക്സാം ഫീസ് അടയ്ക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളത് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വല്ലത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, സോറി, കമൻറ്റ് ബോക്സ് ഉണ്ട്. കമൻറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലൊന്ന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.